Hi team, Magic Monitor. ഓക്കെ, എല്ലാരും ചെറിയ പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? ഉണ്ടായിരുന്നു എല്ലാവർക്കും. മേം പെരുന്നാളൊക്കെ ആഘോഷിച്ചോ? പ്രവീണാമ്, ഓഫീസുണ്ടായിരുന്നു. അതെ. ഓക്കെ, എന്തായാലും നമുക്ക് സെക്ഷനിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ ഇന്നത്തെ സെക്ഷൻ എടുക്കുന്നത് NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ പ്രവീണ മാം ആണ്. മാമിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞ് മുഷിൻ എന്നാണ്. സോ ഈ ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടി മാമിനെ വെൽക്കം ചെയ്യാണ്. മാം, പ്ലീസ് വെൽക്കം മാം. താങ്ക് യു ഗോപിക, താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് പറയാനുള്ളത്, കഴിയുന്നവരെല്ലാവരും തന്നെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക, അത് നിങ്ങൾക്കും സഹായമാണ്, ഒപ്പം ഞങ്ങൾക്കും സന്തോഷം. ഓക്കെ, ഇന്ന് ആദ്യമായിട്ട് നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അപ്പൊ ഈ ആക്ടിവിറ്റിയിൽ ഞാൻ ഒരു കാര്യം പറയാം, ആ ആക്ടിവിറ്റി നിങ്ങൾ ഭംഗിയായിട്ട് എത്രത്തോളം ഭംഗിയായി ചെയ്യാമോ അതൊന്ന് ചെയ്തു പോകും. നമുക്ക് നോക്കാം, നമുക്ക് ഈ ഒരു മുഷീൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം ഉണ്ടാവുമല്ലോ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയ നിമിഷം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് കണ്ണടച്ചിരുന്ന് അതൊന്ന് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് കാണുക. ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് നിങ്ങൾ അത് ചെയ്തു നോക്കും. നമുക്ക് അത് കഴിഞ്ഞിട്ട് സെഷനിലേക്ക് കടക്കാം, കാരണം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു മുഷീൻ എന്ന ടോപ്പിക്കിലേക്ക്. നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് ചെയ്യും. അപ്പൊ ഞാൻ സമയം ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം ഉണ്ടാവും, അതൊന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് നിങ്ങൾ അതിലേക്ക് ഒന്ന് ഇറങ്ങിച്ചേർന്നു. തിരിച്ചു വരണേ, ആ സന്തോഷത്തിൽ തന്നെ മുഴുകിയിരിക്കരുത്. ഓക്കെ, ഓക്കെ മാഡം. താങ്ക് യു. യെസ്, അപ്പൊ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് മണിസാറിന്റെ മുഖത്ത് ചിരിയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത്രയും സന്തോഷമുള്ള നിമിഷമാണെന്ന് മനസ്സിലായി. അപ്പൊ ഷൈനിയെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പിന്നെ ആ അത് മതി എന്ന് പറഞ്ഞ് ഷൈനി തിരിച്ചു വരുന്നുണ്ട്. ഡ്യൂട്ടിയിലാണോ ഷൈനി, അല്ല വീട്ടിലാണോ? ഇന്നലെ നൈറ്റ് കഴിഞ്ഞു വന്ന് രാവിലെ എത്തി. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, സിന്ധു മാം ഉണ്ട്. അപ്പൊ എന്താണ് ആ നിമിഷം എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആ സമയം ഫീൽ ചെയ്ത് അല്ലെങ്കിൽ എന്താണ് അത് കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നിയത് ഒന്ന് ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. വീണ്ടും നമ്മൾ ആ ഒരു നിമിഷത്തിലേക്ക് പോയപ്പോ നല്ലൊരു എന്താ പറയാ, ആ ഒരു അനുഭവം അങ്ങനെ മനസ്സിൽ കണ്ടപ്പോ ഒരു സന്തോഷം വീണ്ടും തോന്നി. ഒന്നും കൂടി ഒന്ന് ഒരു ഫ്രഷ്നസ് കിട്ടിയ നമ്മളൊന്ന് അതിനൊന്ന് റീഓപ്പൺ ചെയ്തപ്പോ എന്തോ ഒരു ഒരു ഉൾക്കുളിർമ. ആ ഓക്കെ, അപ്പൊ അത്രയും സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. ഇനി എന്റെ ചോദ്യം, ഓക്കെ, അപ്പൊ അത്രയും അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സിന്ധു മാമിന്. ഓക്കെ, ആ സമയത്ത് എന്തെങ്കിലും ചിന്തകൾ കടന്നു വന്നു? ഇല്ല. ഇല്ല. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇതാണ് മുഷി, ഇതാണ് മുഷി. ഇതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ഒരു പക്ഷെ ആ ഒരു നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം നമ്മൾ ഒരുപാട് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒരുപാട് നമ്മൾ കമ്മിറ്റ്മെന്റ്സ് നമ്മളെ തന്നെ മുഴുവൻ കൊടുത്ത് അത്രയും ഒരു പക്ഷെ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച് നേടിയ ഒരു സന്തോഷമായിരിക്കാം. പക്ഷെ അത് ഓർത്തപ്പോ നമ്മൾ അതൊന്നും, അല്ലെങ്കിൽ അത് കണ്ടപ്പോ ഇതൊന്നും നമ്മുടെ ചിന്തയിലേക്ക് വന്നില്ല. അത് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു മുഴുവൻ സന്തോഷം, മനസ്സ് മുഴുവൻ സന്തോഷം അത് കാണുമ്പോൾ. അതിന്റെ പിന്നെ ചിലപ്പോൾ മകളുടെ കല്യാണോ മകന്റെ കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല എനിക്ക് ജോലി കിട്ടിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ആ സമയത്തുണ്ടായിരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു ചിന്തയും നമ്മുടെ ഇടയിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇപ്പൊ ഗോപിക ചോദിച്ചു, മാം ഇതൊക്കെ ആഘോഷിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ എന്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ എനിക്ക് പാലിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. അത് അതൊരു അവയർനെസ്സിലേക്ക് എന്നെ കൊണ്ടുപോയത്. അത് ഞാൻ ഷെയർ ചെയ്യാം, പതുക്കെ ഷെയർ ചെയ്യാം.
അപ്പോ ഈ ഒരു ഏറ്റവും സന്തോഷമുള്ള നിമിഷം നമുക്ക് കണ്ടപ്പോ, നമ്മുടെ കണ്ണുകളിലേക്ക് ഇത് വന്നപ്പോ ഒരു ചിന്തയും നമ്മളെ ബാധിച്ചില്ല. നമ്മളത് ഫീൽ ചെയ്യായിരുന്നു, മുഴുവൻ ഉൾക്കൊള്ളുകയായിരുന്നു. എനിക്ക് മണിസാറിന്റെ ആ വീഡിയോ നോക്കുമ്പോൾ സാർ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്, ആ സന്തോഷം മുഖത്ത് ഫീൽ ചെയ്ത് ഞാൻ കണ്ടു അതിങ്ങനെ കാണുന്നു എന്നുള്ളത്. അതായത് ഈ മുഷിൻ എന്ന് പറയുന്നത് ഇതാണ്, ഒരു മനസ്സിലൊന്നുമില്ല, നോ മൈൻഡ്, ഒരു തോട്ടുമില്ല. ഇതൊരു ജാപ്പനീസ് കൾച്ചറാണ് കേട്ടോ, അവരുടെ ഒരു എന്താ പറയാ, ഒരു കൾച്ചറായിട്ട് സെൻ മെഡിറ്റേറ്റേഴ്സ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അവരാണ് യൂസ് ചെയ്തത്. പിന്നീട് ഇവര് ഇത് പൊതുവായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇതിന്റെ ഒരു മിറാക്കിൾ പലപ്പോഴും ഒരുപാട് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെ കുറിച്ച് നമ്മൾ മറന്നു പോകും. പെട്ടെന്ന് നമ്മളത് പിക്കപ്പ് ചെയ്യാൻ ഒരു പക്ഷെ ആ നിമിഷങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് തരുന്ന ഒരു സന്തോഷം, ഒരു ഫീലിംഗ് ഉള്ളിൽ നിറയും. അത് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു ചിന്തയിലേക്ക് വരും, ഓ ഇത് നേടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ടു. ഇത് ആ സമയത്ത് വരുന്നില്ല. ഈ ഒരു നോ മൈൻഡിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമുക്ക് മെയിൻ സെൻ മെഡിറ്റേറ്റേഴ്സിന്റെ അത്രയും ആഴത്തിലുള്ള ഒരു കരുത്താണ്. അതായത് ആ കരുത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യണം എന്നർത്ഥം. അതായത് നമ്മുടെ മനസ്സിലേക്ക്, അതായത് ഒരു ദേഷ്യമോ, ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടാവും, എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു ദേഷ്യമോ അതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് മാറുകയാണ്. ഒരു ഭയമോ, എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭയമാണ്. പുതിയതൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പിന്നിലുള്ള ഭയം, ഇത് നടക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അല്ലെങ്കിൽ ഞാൻ, എനിക്കിത് പറ്റുന്നില്ല, ഞാൻ അത് ചെയ്യാം. അവര് നമുക്കൊരു ഈഗോ, എന്നെ അവര് കൺസിഡർ ചെയ്തില്ല, എന്നെ പരിഗണിച്ചില്ല എന്ന എന്ന രീതിയിൽ ഒരുപാട് ഈഗോ എന്ന് പറയും. ഇതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഇപ്പൊ നടക്കുന്നത് എന്താണോ അതിനെ പൂർണ്ണമായും സ്വീകരിക്കുക. അവിടെ ചിന്തകളില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പൊ സംഭവിച്ചു. സോ ഐ ടുക്ക് ദ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഇവന്റ് ഓർ ദ പേഴ്സൺ ദറ്റ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അവര് ചിലപ്പോൾ ഷൗട്ട് ചെയ്യുന്നുണ്ടാവും, ശൈനി പറഞ്ഞു രാത്രിത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരിക്കും വന്നാണ് വന്നതെന്ന് പറയും. അപ്പൊ ആ രാത്രിത്തെ ഡ്യൂട്ടിക്കിടയിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് ഇവന്റ്സ് ഉണ്ടാവും, ഒരുപാട് വ്യക്തികൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ സമയത്ത് ഇത് എന്റെ മുന്നിലേക്ക് എത്താനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആ വ്യക്തി ചെയ്തതിന് ഞാനാണോ കുറ്റക്കാരൻ എന്നുള്ള തോന്നൽ ചോദ്യം ഒന്ന് ഇതെന്നെ ചെയ്തതുപോലെ അത്തരത്തിൽ അവര് നമ്മളോട് പെരുമാറാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഏതൊക്കെയോ ചിന്തയും ഒക്കെയാണെന്നാണ് സെൻ മെഡിറ്റേറ്റേഴ്സ് പറയുന്നത്. അപ്പൊ ഇപ്പം ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇതിങ്ങനെ നടന്നു, ഓക്കെ ഐ ടുക്ക് ദ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് വാട്ട് എവർ ഹാപ്പൻ നൗ. ഇപ്പൊ സംഭവിച്ചതിനും പൂർണ്ണ ഉത്തരവാദി ഞാനാണ്, ഞാൻ പൂർണ്ണമായും സ്വീകരിക്കുന്നു. ആ സമയത്ത് ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അവര് ദേഷ്യപ്പെടുത്തുന്നേ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ആരോടെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കണം. അതായത് അവര് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ഹീലിംഗ് ആയ വ്യക്തികളാണെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം. അത്തരത്തിലൊരു മൈൻഡ്ഫുള്ളിലേക്ക്, ഒരു തോട്ടിലേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു കൾച്ചർ ദെൻ മെഡിറ്റേറ്റേഴ്സ് അവരുടെ ഇടയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ഈ മുഷീൻ എന്ന് പറയുന്നത്. ജെയിംസ് ക്ലിയർ എന്ന തത്വചിന്തകൻ പറഞ്ഞതുപോലെ ആൻസൈറ്റി ഈസ് എ തോട്ട് വിത്തൗട്ട് കൺട്രോൾ. നമുക്ക് എന്തിനെ കുറിച്ചും ഒരു ആകാംക്ഷ ഉത്കണ്ഠയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചിന്ത ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ പരന്നൊഴുകുന്നത് കൊണ്ടാണ്. ബട്ട് ഫ്ലോ ഈസ് കൺട്രോൾ വിത്തൗട്ട് തോട്ട്. ഒരു ചിന്തയും ഇല്ലാതെ ഇപ്പോ നമ്മുടെ മുന്നിലേക്ക് ഒരു ഒരു ഭക്ഷണ സമയത്ത് നമ്മുടെ അമ്മയോ അച്ഛനോ ഭാര്യയോ ആരോ ആയിക്കോട്ടെ നമ്മുടെ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് ഇത്രയും അന്നത്തെ ദിവസത്തിൽ ഉപ്പ് കൂടി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ടേസ്റ്റിൽ ആയില്ല എന്ന് വിചാരിക്കാം. നമ്മൾ പറയുന്നത് ഓ എപ്പ നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് പറയാറല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ പറയുന്നതാണ് ഓ ഈ ദോശ കരിഞ്ഞു പോയി, എപ്പ നോക്കിയാലും ഇങ്ങനെ കരിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ. അതല്ല, ഒരു പ്രാവശ്യം കരിഞ്ഞപ്പോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്ക് ഇത്തരത്തിലാണ് വേണ്ടത്. നമ്മൾ പറയുന്ന എന്താണ്? ഇത്തരത്തിൽ ഒരു മുഴുവൻ ഒരു ജഡ്ജ്മെന്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ എനിക്ക് കിട്ടിയത് ഒരു കരിഞ്ഞ ദോശയാണ്, ഓക്കെ അത് എനിക്കുള്ളതായത് കൊണ്ടാണ് എന്റെ മുന്നിലേക്ക് വന്നത്,
എനിക്ക് നല്ലതാണ് വേണ്ടതെങ്കിൽ എന്റെ മുന്നിലേക്ക് നല്ലതേ വരുള്ളൂ. ആ സമയത്ത് അവർക്കും അതിന്റെ ഒരു മൈൻഡ്ഫുള്ളിലേക്ക് എത്താനുള്ളൊരു സഹായം നമുക്ക് ലഭിക്കും എന്നർത്ഥം. അതായത് ആ ഒരു തോട്ടിലേക്ക്, ഇപ്പൊ കരിഞ്ഞ ദോശയാണ് കിട്ടിയതെങ്കിൽ ഞാൻ ആ കരിഞ്ഞ ദോശയെ പൂർണ്ണമായും സ്വീകരിക്കുന്നു, എന്റെ മുന്നിൽ എത്തിയ സ്വീകരിച്ചു, താങ്ക് യു. അത് കഴിക്കണോ വേണ്ടെന്ന് രണ്ടാമത്തെ കാര്യം. അപ്പൊ എനിക്കിതിപ്പോ കഴിക്കാൻ ഇതെനിക്ക് വേണ്ട, വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ വീണ്ടും ഒരു ദോശ ഉണ്ടാക്കി തരാം, നമുക്ക് വേണമെങ്കിൽ പുറത്തു പോയി കഴിക്കാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആത്യന്തികമായിട്ട് മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് അതിന് ഒരൊറ്റ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ജഡ്ജ്മെന്റ് നടത്തുന്നു. അപ്പൊ നോ മൈൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പൊ ഇങ്ങനെയാണ്, ചായക്ക് കടുപ്പൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കില്ല. എപ്പോ 2 ദിവസം ഇപ്പോഴായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് ഇന്നലെ ഇന്നലെ വരെ അല്ലെങ്കിൽ തൊട്ട് മുന്നേ രാവിലെ നല്ല ചായ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അപ്പൊ കിട്ടിയ ചായയെ കുറിച്ച് കുറ്റം പറയാം, ശൈനി പറയാം ശരിയാണ് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ ശൈനിക്ക് തോന്നുന്നുണ്ട്, തോന്നുന്നൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്, ആ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കും അതേപോലെ ഈ പത്തരം ആ വ്യക്തി അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ശരി ആ വ്യക്തി അങ്ങനെ പറഞ്ഞു, വേണ്ടത് എന്താണ്, അവർക്ക് ശുദ്ധമായ അല്ലെങ്കിൽ നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചായ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഈദിന്റെ ക്ലാസ്സിലേക്ക് ഞാൻ പെട്ടെന്നല്ലേ രാത്രിയല്ലേ ഈദ് ഇന്നാണ് ഇന്നലെയാണെന്ന് പറഞ്ഞത്, ഞാനും രാവിലെ എഴുന്നേറ്റ് ക്ലാസ്സിനൊക്കെ റെഡിയായി. അതിന്റെ മുന്നേ ഒരു സംഭവം ഉണ്ടായി, അതായത് ഞാനും രാവിലെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് എഴുന്നേറ്റ് സാധാരണ ക്ലാസ്സിന് വേണ്ടിയിട്ടല്ല, സാധാരണ ആ സമയത്താണ് കൃത്യ സമയത്ത് ഞാൻ എഴുന്നേക്കാൻ, എഴുന്ന താഴെയാണ് ഇപ്പൊ ഹോസ്റ്റലാണ് ഉണ്ടായ സംഭവം. അപ്പൊ താഴെയാണ് ഞാൻ വന്ന് ഇപ്പൊ കിടക്കുന്നത്, കാര്യം ഞാൻ മുകളിലാണ് എന്റെ റൂം ഉള്ളതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് താഴെ കൂളിംഗ് ഉണ്ട്. അപ്പൊ താഴെ ആയിരിക്കും ചിലപ്പോൾ ഡൈനിങ് ഹാളിലായിരിക്കും ചിലപ്പോൾ വന്ന് കിടന്നുറങ്ങുന്നത്. അപ്പൊ ഇന്നലെ ഞാനും അങ്ങനെ കിടന്നു നോക്കി, മുകളിൽ ചെന്നപ്പോ എന്റെ റൂമിലേക്ക് റൂം കുറ്റി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മുട്ടി വിളിച്ചപ്പം ആ കുട്ടിയും എന്ത് ചെയ്തു, എനിക്കിങ്ങനെ രാത്രി ഒന്ന് എഴുതി തുറന്നു തരാൻ പറ്റില്ല, നേരത്തെ ഒന്ന് എനിക്ക് ഉറങ്ങണം. അപ്പൊ ഞാനും പറഞ്ഞു ഞാൻ എന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഞാൻ ചിന്തിക്കുന്ന എന്താണ്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്ക് എല്ലാവരും ഉണ്ട്, ഞാൻ ട്രെയിനറാണ്, ഇതൊക്കെയാണ് എന്റെ മനസ്സിലുണ്ടാവുന്നത്. അപ്പൊ ഞാനും ഇതേപോലെ ആർഗ്യുമെന്റ്സ് തയ്യാറായി. അപ്പൊ പെട്ടെന്ന് എന്തോ എന്തോന്ന് അറിയില്ല, എന്തുകൊണ്ടോ ഞാൻ ഇങ്ങനെ റെഡിയായി ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ക്ലിക്ക് ആയി മുഷിൻ എന്നൊരു തോട്ടാണ് എന്റെ മനസ്സിലേക്ക്. നോ മൈൻഡ്, ഇപ്പോ ഇത് ഇങ്ങനെയാണ്. അതിന്റെ ഇടയിൽ എന്നെ ചിന്തിപ്പിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ആ കുട്ടി പറഞ്ഞ വാക്കുകൾക്കിടയിലൂടെ ഒരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചു. ഇത് കുറ്റിയിട്ട് തരാം, എനിക്ക് കുറ്റിയിട്ട് കിടക്കണം, എനിക്ക് ഇങ്ങനെ തുറന്നു തരാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ആ കുട്ടി ഒരു കാര്യം എന്നോട് പറഞ്ഞു, എനിക്ക് പേടിയാണ്. ഇത് ആ കുട്ടി ആ വാക്കുകൾക്കിടയിലൂടെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാനത് ക്യാച്ച് ചെയ്തത്. അവിടെ എന്റെ ശരി എന്ന് പറയുന്നത് ഞാൻ താഴെ വന്ന് കിടന്നു, അത് ചൂടായതുകൊണ്ടാണ്, അതാണ് എന്റെ ശരി. ആ ശരിക്ക് പിന്നിൽ പോകാതെ ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പേടിയാണ്, അവിടെ ഞാൻ കാണിക്കാൻ എന്റെ ശരിക്കൊപ്പം നിൽക്കുക എന്നുള്ളതല്ല, ആ കുട്ടിയോട് ഒരു ദയ കാണിക്കുക. പേടിയായതുകൊണ്ടല്ലേ ആ കുട്ടി കുറ്റിയിട്ട് കിടന്നുറങ്ങിയത്, അത് ആ കുട്ടിക്ക് ഒരു സേഫ്റ്റിയാണ്, അതാണ് ആ കുട്ടിക്ക് വേണ്ടത്. അപ്പൊ ഒരു റൂംമേറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബന്ധത്തിൽ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ സൈക്കോളജിയിൽ പോലും പറയുന്ന ഒരു വാക്കുണ്ട്, ബി കൈൻഡ് റാദർ ദാൻ ബി റൈറ്റ്. അത് ശരിക്ക് പിന്നിൽ എപ്പോഴും പോകാതെ ചില സമയത്ത് ആ ശരിയൊന്ന് മാറ്റിവെച്ച് നമുക്ക് അവിടെ ഒരു ദയയുടെ രൂപത്തിൽ ഒരു ദയ കാണിക്കാനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ അത് കാണിക്കുക. ഉടനെ ഞാൻ ആ പോയിന്റിൽ കയറി പിടിച്ചു പെട്ടെന്ന് അത് പറഞ്ഞു. അപ്പോ പിന്നെ ആ കുട്ടി ശബ്ദം നിർത്തി, ഞാൻ എനിക്ക് ഇനി കൂടുതൽ ആർഗ്യുമെന്റ്സ് താല്പര്യമില്ല. കാരണം നമ്മൾ എന്താ പറയുന്നത്, ഏ ആർഗ്യുമെന്റ്സ് ഒന്നും പാടില്ല പാടില്ല എന്നല്ല, അവിടെ കൺട്രോൾ വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാനും നിർത്തി, പിന്നെ ആ കുട്ടി അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ തോന്നി എനിക്കെന്താണ് വേണ്ടത്, എന്റെ മനസ്സിലേക്ക് വന്ന് തോട്ടം ഞാൻ അതിനെ പൂർണ്ണമായി സ്വീകരിക്കും, എനിക്ക് വേണ്ടത് ഇത് ഞാൻ കേട്ടു, എനിക്ക് ഭയമാണ്. അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ആ നോ മൈൻഡിലേക്ക് വന്നപ്പോ ഇതിപ്പോ സംഭവിച്ചു, അതെന്തോ ആയിക്കോട്ടെ എന്ന് സ്വീകരിക്കാൻ തയ്യാറായപ്പോ എനിക്കെന്താണ് വേണ്ടത് എന്നൊരു സ്പേസ് കൊടുക്കാൻ എന്റെ ബ്രെയിനിന് സാധിച്ചു. ആ അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞ വാക്കുകളെ കുറിച്ച് എന്റെ മനസ്സിലേക്ക് ഒരു ഇൻട്യൂഷൻ വന്നത്, എനിക്ക് ഭയമാണ്. ഞാൻ അതിൽ കയറി പിടിച്ചു. അപ്പൊ ആ കുട്ടിയുടെ ഒപ്പം ഞാൻ നിന്നേ പറ്റൂ. അപ്പൊ ആ സമയത്ത് എന്റെ ഉള്ളിലൊക്കെ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ, സ്വാഭാവികം മാത്രം. കാരണം നമ്മൾ ഇത്തരത്തിൽ ഒരു മെഡിറ്റേഷൻ ഒന്നും ചെയ്തിട്ടല്ലല്ലോ വളർന്നു വന്നത്, അത് സ്വാഭാവികമാണ്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. പക്ഷെ ഞാൻ പിന്നെയും വീണ്ടും ആലോചിച്ചു, എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് സമാധാനം വേണം, ഇതിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പുകയ്ക്കാൻ വയ്യ. ഞാൻ ഉടനെ ആ കുട്ടിയുടെ അടുത്ത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഐ എം സോറി,
ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഐ എം സോറി എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി ഉറങ്ങി. പിന്നെ അതിനെ കുറിച്ച് ഒന്നും അന്നേ ദിവസം ഇന്നലെ ഞാൻ മുഴുവൻ അതിനെ കുറിച്ച് ചിന്തിച്ചതേയില്ല. കാരണം അത് മുഴുവൻ സ്വീകരിക്കാൻ ഞാനാണ് റെസ്പോൺസിബിൾ എന്ന രീതിയിൽ ഏറ്റെടുത്തപ്പോ ഞാൻ മൈൻഡ്ഫുൾ എന്നൊരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പൊ ഇന്ന് രാത്രി എന്ത് ചെയ്തു? ഓ ഓക്കെ ശരി, എനിക്ക് രാവിലെ എഴുന്നേൽക്കണം, അപ്പൊ ഇനിയിപ്പൊ താഴെ വന്നിട്ട് കിടന്ന് കിടക്കണ്ട, മുകളിൽ തന്നെ കിടന്നുറങ്ങാം എന്ന് ഞാൻ വിചാരിച്ചപ്പോ ആ കുട്ടി എന്നോട് പറഞ്ഞത് രാത്രി 10 മണിക്കാണ്, ചേച്ചി ലൈറ്റ് ഓഫ് ആക്കി കിടന്നു കേട്ടോ, കാരണം ആ കുട്ടി ഉറങ്ങ 10-11 മണിയോ, അത് ആ കുട്ടിയുടെ റൂട്ടീനാണ്. അപ്പൊ ഈ സമയത്ത് ലൈറ്റ് ഇട്ടിട്ടാണ് ഫുൾ ടൈം ഉറങ്ങുക. അപ്പൊ എനിക്കാണെങ്കിൽ ലൈറ്റ് ഇടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ് ഉൾക്കൊണ്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ശരി, ഇപ്പൊ അത് അവരുടെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. നമ്മളൊരു റൂമിലാകുമ്പോൾ നമ്മൾ പരസ്പരം പരസ്പരം മറ്റുള്ളവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാം ഞാൻ എന്റെ ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നോക്കൂ, പിന്നെ അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയോ പരസ്പരം അതിനെ കുറിച്ച് ആർഗ്യുമെന്റ്സ് ഇടയാക്കിയോ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടേയില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന പീസ് ആണ്. അപ്പൊ എനിക്ക് തോന്നി സംസാരിക്കേണ്ട, ഞാൻ അത് കഴിഞ്ഞു, അതിന്റെ ആത്യന്തികമായ എസൻസ് എത്തി കിട്ടിക്കഴിഞ്ഞു, ഞാൻ അതിന് തയ്യാറാണ്. അതിന്റെ ഒരു റിസൾട്ട് എന്ന വണ്ണം രാത്രി ആ കുട്ടി ഇങ്ങോട്ടാണ് പറഞ്ഞത്, ലൈറ്റ് ഓഫ് ആക്കി കിടന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അത് എനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണ്. അപ്പൊ ഇതിന് സത്യം പറയാൻ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഈ ഒരു മൈൻഡ്ഫുള്ളിലേക്ക് നമ്മളൊക്കെ ഇറങ്ങുമ്പോൾ മിറാക്കിൾസ് വിൽ കം ഇൻ ടു അവർ ലൈഫ് എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഒരു തോട്ടും ഇല്ലാതെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കുകയാണ്. ഈ സ്പേസ് തീരെ ഇല്ലാതാവുമ്പോൾ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സ്പേസ് കൊടുക്കുമ്പോൾ മനസ്സിലേക്ക് ഇത് ഇങ്ങനെയാണ്, ഇപ്പോ ഇത് ഇങ്ങനെയാണ്, ഓക്കെ ഐ ആം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ വാട്ട് എവർ ഹാപ്പനിങ് നൗ എന്നൊരു സ്പേസ് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്തിന്റെ റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഞാൻ റെസ്പോൺസിബിൾ ആണ് എന്നതാണ് റെസ്പോൺസിബിലിറ്റിയുടെ അർത്ഥം. അല്ലാതെ ഇത് ഉണ്ടായത് ഞാൻ കാരണമാണ് എന്നൊരു സ്റ്റാറ്റ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് ചിന്തയിലേക്ക് നാം പോകണ്ട. ആ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഗിൽറ്റ് ഫീലിംഗ് തോന്നും. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പലരും ഉൾക്കൊള്ളുന്ന അങ്ങനെയാണ്. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ ഒരു ഗിൽറ്റ് ഫീലിംഗ് തോന്നും. ഇത് സംഭവിക്കാനുള്ള കാരണം ഞാനാണ്, എന്റെ പ്രവർത്തികളാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു പ്രയാസം, ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഞാൻ മോശമായി, ഞാൻ അങ്ങനെ പെരുമാറരുതായിരുന്നു. ഇതല്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ സൊല്യൂഷൻ കണ്ടെത്താൻ ഞാൻ റെസ്പോൺസിബിൾ ആണ്, എനിക്കതിന് സാധിക്കും എന്നൊരു തിരിച്ചറിവിലേക്ക്, ഒരു കൾച്ചറിലേക്ക് നമുക്ക് നടന്നെടുക്കാനായാൽ ഈ നോ മൈൻഡ്, അതായത് തോട്ടുകളെ അല്ലെങ്കിൽ ചിന്തകളെ ഇങ്ങനെ കൂട്ടി 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 വെച്ച് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ ഈ ജാപ്പനീസ് കൾച്ചർ, അതായത് സെൻ മെഡിറ്റേറ്റേഴ്സ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മെഷീൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 സഹായിക്കും. അതിന്റെ ഒരു മിറാക്കിൾസ് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്നുകൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇന്ന് അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് ഒന്ന് പോയി നോക്കൂ. ഇന്നത്തെ ഓരോ സംഭവങ്ങളെയും സ്വീകരിക്കുക. ഏത് വ്യക്തി നമ്മളോട് മോശമായി പെരുമാറിയാലും ഏത് സിറ്റുവേഷൻ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും ഈ സിറ്റുവേഷനിൽ ഇപ്പൊ നടക്കുന്ന കാര്യത്തിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ്. എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഞാൻ റെസ്പോൺസിബിൾ ആയതുകൊണ്ടാണ് ഇത് എൻ്റെ ഉള്ളിൽ സംഭവിച്ചത്, അത് എൻ്റെ ഉള്ളിലുണ്ട്, അത് കണ്ടെത്താൻ എനിക്കാവും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അപ്പോ അവിടെ ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ടാവും. കാരണം നമ്മളൊരു സ്പേസ് കൊടുത്തു. സ്പേസ് കൊടുത്തെങ്കിലല്ലേ അങ്ങോട്ടൊന്ന് കയറി തരാൻ പറ്റൂ. ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, അവിടെ ഒരു സ്പേസ് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് താനേ വന്നുകൊള്ളും. കാരണം നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരുക്കിയിട്ടാണത്രേ നമ്മുടെ ക്രിയേറ്റർ നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ധൈര്യവും കരുത്തും കണ്ടെത്താൻ ഈ ഒരു ജാപ്പനീസ് കൾച്ചർ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ ഒന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുക്കേ വേണ്ടൂ. എല്ലാവർക്കും ഇത്തരം ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക്, ഒരു തോട്ടും ഇല്ലാതെ ഇത് സംഭവിക്കുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന മനസ്സുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ, ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. അപ്പൊ മാം പറഞ്ഞ പോലെ എല്ലാ സിറ്റുവേഷനിലും ഇന്നലെ എനിക്ക് ചെറിയ അനുഭവം ഉണ്ടായി. ഇന്നലെ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാണ്ടായിരുന്നു.
അപ്പൊ ആ ടൈമില് ബസ്സില്ല, പെരുന്നാളായതുകൊണ്ട് ബസ്സില്ല. അപ്പൊ ഞാൻ 1 അവറോളം എന്റെ നാട്ടില് ബസ് വെയിറ്റ് ചെയ്തിരുന്നു. ആ നേരത്ത് ഫ്രണ്ട്സ് എന്നെ വേറെ സ്ഥലത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവരിങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താ നീ എത്താത്ത, എന്താ നീ എത്താത്ത ചോദിച്ചു. അപ്പൊ എനിക്ക് ലേറ്റ് ആവുന്നുണ്ട്. പക്ഷെ ആ ബസ് അവിടെ ലേറ്റ് ആയതുകൊണ്ടാണോ എന്താ നേരം, ബാക്കി എല്ലാ സ്ഥലത്തും കറക്റ്റ് 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 എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മേം പറഞ്ഞു, അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ അതായിരിക്കണം ശരി. കാരണം ആ ബസ് എനിക്ക് നിർത്തി, ഫസ്റ്റ് ബസ് എനിക്ക് നിർത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ നിന്നും ബസ് കിട്ടണം എന്നുണ്ടായിരുന്നില്ല. സോ അങ്ങനെ സിറ്റുവേഷൻ ഇപ്പൊ പറഞ്ഞ പോലെ മാനേജ് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. സോ താങ്ക് യു സോ മച്ച് മാം. ഞാൻ ഇപ്പൊ മാം പറഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ട് എന്തോ ആദ്യത്തെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ആദ്യത്തെ കണക്ട് ചെയ്യാൻ തോന്നി മാം. ഓക്കെ ശ്രുതി പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഒന്ന് നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ നാട്ടില് നമ്മൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ നമുക്ക് ആകെ മെന്റലി അതുകൂടി ഒരു സ്ട്രെസ് ആവും. ഇതിപ്പോ എന്റെ നാട്ടിലാണ്, അപ്പൊ അവിടെയാണ് അതിന്റെ ശരി. ഇതാണ് ശരി, വെയിറ്റ് ചെയ്യാം. അവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഇതുവരെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളെ കുറിച്ച് ചുറ്റും ഒന്ന് നിരീക്ഷിക്കാം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്, ഒന്നും നമ്മൾ കാണില്ല എന്നുള്ളതാണ് സത്യം. താങ്ക് യു ഓക്കെ, ഗോപി. താങ്ക് യു മാം. ഓക്കെ, സിറ്റുവേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും ലൈഫിൽ എല്ലാവരും. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം, ദെൻ ഹാൻഡ് റൈസ് ചെയ്യാം. യെസ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഗുഡ് ഓൾ. മോർണിംഗ്. അതായത് പ്രസന്റിൽ ജീവിക്കാനുള്ള ഒരു അവയർനെസ് ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു പ്ലസന്റ് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ചിന്തയും വരാതെ അതിൽ ഒരു പ്രസന്റിൽ ആകാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ എടുത്ത് കാണിക്കുകയുണ്ടായി. നമ്മൾ പ്രസന്റിൽ ജീവിക്കാൻ കഴിയാത്തതാണ് നമ്മൾക്ക് പല പരാജയങ്ങളും ഉണ്ടാകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല്, മറ്റൊരാള് നമ്മള് ചീത്ത പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ പ്രസന്റിനെ മോശമാക്കുന്നു എന്നിവിടെ ചിത്രീകരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതൊന്നും ഇല്ലാത്തതാണ് നമ്മളുടെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നതും പ്രസന്റിൽ നമുക്ക് പ്രസന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റാത്തതും. ബാബു സാറേ, അൺമ്യൂട്ട് ചെയ്യൂ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓക്കെ, താങ്ക് യു സർ. ദെൻ അൺമ്യൂട്ട് ചെയ്ത് ഹായ് പ്രവീണ, സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും എനിക്ക് നല്ലൊരു സന്തോഷത്തോടെ ആ ഒരു അവസരത്തെ വീണ്ടും ഓർമ്മിക്കാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. മേഡം അതിന് ഒരു വഴി ഒരുക്കി തന്നു. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. കണ്ട സിന്ധു മാമിന് ഇപ്പോഴും ആ ഒരു എസൻസ് ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആക്ടിവിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉണ്ടാവും. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റിൽ കടന്നുപോയ ഏറ്റവും സന്തോഷമുള്ള നിമിഷത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഇതിനെ നമ്മൾ ആങ്കറിംഗ് എന്നൊക്കെ പറയും. NLP-യിൽ അതെങ്ങനെ അങ്ങനെയാണ് പറയുക. അപ്പൊ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രെസ്സൊക്കെ മനസ്സിൽ നിന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാധുര്യം നുകരാൻ നമുക്കൊന്ന് എളുപ്പം, നമ്മുടെ മനസ്സിലൊന്ന് ഷിഫ്റ്റ് ഞാൻ ചെയ്യാൻ മനസ്സിലായി. ആ അനുഭവം ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓ സന്തോഷം. ഞാൻ എന്റെ രണ്ടാമത്തെ മരുമകൾക്ക്, അവൾക്ക് അമ്മയില്ലേ, രണ്ടാനമ്മയാണ്. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ ഒന്ന് നിൽക്കാനുള്ള അത്ര ഒരു ഇതൊന്നുള്ള ഒരാളല്ല. അപ്പൊ ഞാനാണ് മോളെ പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിൽ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നായിരുന്നു. അപ്പൊ ഞങ്ങളെ വീട്ടില് എന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. എന്റെ മൂത്ത മോനെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു, ഒരു കുട്ടികളൊന്നും ഇല്ല. നടാടെ ഞങ്ങളെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവാൻ പോവുക. അപ്പൊ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പെൺകുഞ്ഞാവണം, അങ്ങനൊക്കെ നമ്മളെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയാൻ മേഡത്തിനോട് അറിയാം, അന്ന് പ്രസവത്തിന്റെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അവളെ പ്രസവം. അപ്പോ കൊണ്ട് ഡെലിവറി റൂമിലേക്ക് ആക്കി, കൊറേ സമയം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്തിങ്ങനെ നിൽക്കുക. അപ്പൊ കൂടെ വേറെ അവളുടെ റിലേറ്റീവിൽ ഒരാളും ഉണ്ട്. അപ്പൊ അവര് ഒന്നങ്ങട്ട് എന്തോ കാര്യത്തിന് വേണ്ടിയാണ് പുറത്തു പോയ സമയത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പൊ ഞാൻ കരയണൊക്കെ ഉണ്ട്, കാരണം ഭയങ്കര ഡോക്ടർമാരൊന്നിങ്ങനെ വരുന്നു പറഞ്ഞു നോക്കി ടെൻഷനായിട്ട് ഇരിക്കുക. ആ സമയത്ത് ഒരു സിസ്റ്റർ ഒരു കുട്ടീനെയും കൈ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തു വന്നിട്ട് ഇങ്ങനെ, അപ്പോഴും ഞാൻ എന്റെ മോള് പ്രസവിച്ച കുട്ടിയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ അവരിങ്ങനെ ദേവിക എന്ന് വിളിച്ചപ്പോ ഞാൻ ഓടി ചെന്ന്, എന്താന്നുള്ള ടെൻഷനിൽ ഓടി ചെന്നു. അപ്പൊ തന്നെ അവര് പറയാ, ദേവികയെ പ്രസവിച്ചിട്ടാ. അപ്പൊ ഞാൻ കുട്ടി ഇതാ എന്നിട്ട് എന്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചെന്ന്. അപ്പൊ ഞാൻ എന്താ പറയണ, എനിക്കിപ്പോഴത് ആലോചിക്കുമ്പോ മേലിങ്ങനെ ഇതാണ്.
അപ്പൊ ഞാൻ ചോദിച്ച എന്താ മിസ്റ്റർ കുട്ടി, എന്ത് കുട്ടിയാ? പെൺകുട്ടി. ഓ ഗോഡ്, ഞാൻ ഇങ്ങനെ തലക്ക് വെച്ചു. ഞാൻ ആ ഒരു നിമിഷം എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ. ആ ഒരു കുഞ്ഞിനെ കയ്യിൽ മേടിച്ച് എന്താ ചെയ്യണ്ട്? ഞാൻ ആകെ, മറ്റൊരു എന്റെ അടുത്ത് ഇല്ല. ആ സ്ത്രീ കണ്ട് പുറത്തേക്കും പോയി, ഞാൻ ഒറ്റയ്ക്ക്. സന്തോഷാണോ സങ്കടമാണ്, എനിക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. ഞാൻ മൊത്തത്തിൽ അങ്ങോട്ടായി. ഉണ്ണിനെ വാരി എടുക്കണ, ഉമ്മ വയ്ക്കണ്, എന്തൊക്കെയാ ചെയ്യുന്നത്, ആരെയൊക്കെ വിളിക്കണം, ആരോടൊക്കെ പറയണം. കാരണം നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ശക്തി, അമ്മേ, ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് അതിലൂടെ വരുന്നേ. കാരണം ഞാൻ പെൺകുഞ്ഞാവണം എന്ന് വിചാരിക്കാൻ, കാരണം ഞങ്ങളെ തറവാട്ടിലൊരു ഒറ്റ പെൺകുട്ടികളില്ല, ഒക്കെ ആൺകുട്ടികളാണ്. ഇപ്പൊ മക്കളെ കൊണ്ടെടുത്തായാലും എല്ലാ സ്ഥലത്തും ഒക്കെ ആൺകുട്ടികളാ. അപ്പൊ നടാണ ഞങ്ങളെ വീട്ടിലൊരു പെൺകുട്ടി. ഇപ്പൊ ഞങ്ങൾ ആ പെൺകുട്ടി ഞങ്ങളെ വീട്ടിലൊരു ഡയമണ്ട് പോലെയാണ്, സത്യം. ഞങ്ങളെ തറവാട്ടിലൊക്കെ അത്ര ഇഷ്ടമാണ്. അത്രയും ഒരു എന്തോ ഒരു പ്രത്യേകതരം ഒരു ബുദ്ധി ഇതൊക്കെയാണ് ആ കുട്ടിക്ക്. ഇപ്പോഴും വളർന്നു വരുന്ന അങ്ങനെയാണ്. ദൈവത്തിന് ഞാൻ എന്നും നന്ദി പറയുന്നു. അപ്പൊ ആ ഒരു ഇതാണ് ഞാൻ ആലോചിച്ചത്, ആ ഒരു നിമിഷം ആലോചിച്ചപ്പോ എനിക്ക് വീണ്ടും സന്തോഷം തോന്നി. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു മാഡാണ് എന്നെ അത് ഓർമ്മപ്പെടുത്തി ഒന്നും കൂടി. താങ്ക് യു സോ മച്ച്, താങ്ക് യു. വെൽക്കം വെൽക്കം, താങ്ക് യു ഫോർ ഷെയറിംഗ്. താങ്ക് യു, താങ്ക് യു സിന്ധു മാം. ഓക്കെ, താങ്ക് യു. പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. ഷാജനാണ്. ആ പറഞ്ഞോ. ആ നമുക്ക് മാഡം പറഞ്ഞല്ലോ, നമുക്ക് ആ ഫീല് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അത് നമ്മുടെ ഇപ്പൊ 90 Days to Life എന്ന് പറഞ്ഞ റൂപിളിച്ചാണ്ടിയുടെ ബുക്കില് അദ്ദേഹം ഒരു മെഡിറ്റേഷൻ തരുന്നുണ്ട്. അത് തന്നെ, അതിന്റെ ഒരു മെഡിറ്റേഷൻ ആയിട്ട് തരുന്നുണ്ട്. ആ മെഡിറ്റേഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് ആദ്യമായിട്ട് കേട്ടപ്പോ നമുക്കൊരു ഫീല്, എപ്പോ നോക്കിയാലും നമുക്കൊരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എപ്പോ ടെൻഷൻ വന്നാലും ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു മെഡിറ്റേഷനും കൂടിയിട്ടാണ് അത്. അപ്പൊ അത് നമുക്ക് ഇപ്പോഴും ജസ്റ്റ് നമ്മൾക്ക് ഈ പ്രോഗ്രാമിന് വന്നതിന് ശേഷമാണ്, നമ്മുടെ ഈ ഈ കൾച്ചറിൽ നമ്മൾ വന്നതിന് ശേഷമാണ് അത് ജസ്റ്റ് നിർത്തി വെക്കേണ്ടി വന്നു. കാരണം നമുക്ക് അഞ്ചരയ്ക്ക് ഒരു വേറെ മെഡിറ്റേഷൻ നമ്മളിപ്പോ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് അത് ജസ്റ്റ് നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്കത് വീണ്ടും ഒന്ന് കൊണ്ടുവരാനും ആ മൊമെന്റുകൾ നമുക്ക് ഓർമ്മിപ്പിക്കാനും പറ്റുന്ന വലിയൊരു സംഭവമാണ്. അത് എല്ലാവർക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം നല്ലതാണ്. താങ്ക് യു മാഡം, ഇത്രയും നല്ലൊരു പ്രോഗ്രാം എടുക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ട് നമുക്ക് പുതിയ പുതിയ അറിവുകൾ തരികയാണ്. ഓക്കെ, വളരെയധികം താങ്ക്സ്. ഓക്കെ, ഷാജൻ പറഞ്ഞത് ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഷാജൻ ആ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതത്ര ഇങ്ങനെ രാവിലെ ചെയ്യാൻ പറ്റാറില്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ വിപാസന മെഡിറ്റേഷൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നത് നമുക്ക് അതിലൊക്കെ മെഡിറ്റേഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് തന്നെ അറിയാം എന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പൊ ഷാജൻ പറഞ്ഞു എനിക്കത് ഇഷ്ടമാണ്, അതെനിക്ക് ചെയ്യിപ്പോ. പക്ഷെ ഞാനത് അപ്പൊ ചെയ്യാവില്ല, ആ സമയത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറൊരു മെഡിറ്റേഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് എപ്പോ വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം എന്നൊരു ചിന്തയിലേക്ക് നമുക്ക് വരാം. കാരണം ഒരു ബസ്സിലിരിക്കുന്ന സമയത്ത്, വെറുതെ ബസ്സിലിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ മെഡിറ്റേഷൻ അപ്പൊ ചെയ്യാം. അതാണ് അതിന്റെ ഒരു പോയിന്റ്. ആ ഒരു മെഡിറ്റേഷൻ, ആ വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇതുപോലെ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം കേട്ടോ. രാവിലെ എന്തുകൊണ്ട് നമ്മളത് ചെയ്തു എന്ന് വെച്ചാൽ ആ സമയത്ത് ശബ്ദം ഒന്നുമില്ല. നമുക്ക് അതൊരു റുട്ടീൻ ആയിട്ട് കൊണ്ടുവന്നാൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. കാരണം പ്രകൃതി ശാന്തമായിരിക്കുകയാണ്, നമ്മളും ശാന്തമായി മനസ്സോട് ഇരിക്കാതെ നമുക്ക് വർക്കുകളൊന്നുമില്ല, നമ്മൾ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. മറ്റ് പകലെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റുട്ടീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബിസിയായി. അപ്പൊ അവിടെ ആ മെഡിറ്റേഷന്റെ റിസൾട്ട് കുറച്ച് സമയമെടുത്ത് നമുക്ക് കിട്ടുള്ളൂ എന്നർത്ഥം. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം. ഏത് സമയത്തും നമുക്ക് മെഡിറ്റേഷനിലൂടെ പോകാം എന്നാണ്. ഇപ്പൊ ഗോപിക പറഞ്ഞു ഞാൻ ബസ് കാത്ത് ഒരുപാട് സമയം നിന്നു, ഈ സമയത്ത് ആ സമയത്ത് മെഡിറ്റേഷൻ, ആ രാവിലെ അത് ചെയ്യാൻ പറ്റില്ല എന്നാ ഇപ്പൊ ഒന്ന് ഓർത്തു നോക്കാം. കണ്ണടയ്ക്കണം എന്നൊന്നുമില്ലല്ലോ, കാരണം അടയ്ക്കണം എന്ന് പറഞ്ഞ നമുക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് കിട്ടാനാണ്. കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നമുക്ക് അത് ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ചുറ്റുമുള്ള ഏതൊരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാം. ഒരു മരമായിരിക്കാം, നല്ലൊരു പൂവായിരിക്കാം, നല്ലൊരു പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമായിരിക്കും, ഏതെന്തെങ്കിലും മുന്നിലേക്ക് അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഏറ്റവും നല്ല ആ മൊമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ മനസ്സും ശരീരവും എന്ത് ചെയ്യുന്നു, സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും പെട്ട ആ ബസ് ഇങ്ങനെ വരുന്നത് കാണുന്നു. സി, അതിന്റെ മിറാക്കിളാണ്. നമ്മൾ അവിടെ ഷിഫ്റ്റ് ചെയ്ത് ഇത് യൂണിവേഴ്സിന് അറിയാം, നീ മനസ്സിൽ എത്രത്തോളം ശാന്തമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിലേക്ക് വന്ന് ചേരും. സൈക്കോളജിയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത് എന്തെന്ന് നമുക്ക് തന്നെ അറിയാം എന്നാണ് പറയുന്നത്. അത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പിന്നെ നമ്മൾ നടത്തേണ്ടത്. പിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ അങ്ങ് പോവുക.
ഒരുപാട് എണ്ണത്തിന്റെ പിന്നാലെ പോകാതെ, എല്ലാവരും ചെയ്യുന്നത് ചെയ്യാതെ നമുക്ക് വേണ്ടത് കണ്ടെത്തി അതിന്റെ പിന്നാലെ പ്രാക്ടീസ് ചെയ്തോളൂ. താങ്ക് യു ഷാജൻ, താങ്ക് യു സോ മച്ച്. ആ ഒരു ബുക്കിനെ കുറിച്ച് പറഞ്ഞതും വീണ്ടും ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ സഹായിച്ചതൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഷാജൻ. ദെൻ ശാമിനി മാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. വെൽക്കം. ഗുഡ് മോർണിംഗ് മാം. പിന്നെ എപ്പോഴും സിമ്പിളാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ അതിന് എത്ര അറിഞ്ഞാലും ശരി, നമ്മൾ വീണ്ടും വീണ്ടും മനേറ്റിവിലേക്ക് അറിയാത്ത പോയി പോകാറുണ്ട് പലപ്പോഴും. പക്ഷെ മാം അതിനെ ഒന്ന് പുഷ് ചെയ്ത് വീണ്ടും നമ്മളെ നോർമലിലേക്ക് കൊണ്ടുവരാനല്ല ഒരു ശ്രമം നടത്തുകയാണ്. എപ്പോഴും നോക്കുമ്പോൾ ഒരു വിചിത്രമായ ഒരു പുതിയ കാര്യങ്ങളല്ല കൊണ്ടുവരിക നമ്മുടെ ഡെയിലി ലൈഫിന്. നമ്മളെന്നും അറിയാം, പക്ഷെ നമ്മളതില് നമ്മുടെ ടെൻഷനിലോ മറ്റു പല റെസ്പോൺസിബിലിറ്റിയിലോ നമ്മളത് വിട്ടുപോകുന്നുണ്ട്. അപ്പോ ഒന്നും കൂടി അത് റിമൈൻഡ് ചെയ്യാനും, നമ്മളുടെ മുമ്പിൽ വന്നതൊക്കെ ഇപ്പൊ ഒരു കരിഞ്ഞ ദോശയാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അതെനിക്ക് അർഹതയില്ലാത്തതാണ്, ഈ സംഭവം എനിക്ക് അർഹതയില്ലാത്തതാണ്, ഇതെന്തിനു എൻ്റെ അടുത്ത് വന്നു എന്ന് വിഷമിച്ച് നമുക്ക് വേണ്ടത് എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം പോലും ഇവിടെ കൊടുക്കാതെ അതിൽ തന്നെ കുടുങ്ങി നിൽക്കുന്നതിന് പകരം യെസ് അക്സെപ്റ്റ് ചെയ്യാം. പിന്നെന്താ, അത് കഴിക്കണോ വേണ്ടയോ, എന്നുവെച്ചാൽ ആ സിറ്റുവേഷനെ അനുഭവിച്ച് തീർക്കണോ വേണ്ടയോ, അത് നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, വന്നത് നമ്മൾ അംഗീകരിക്കുന്നു. ഇനി ഇതിന്റെ പിന്നാലെ ഞാൻ പോകുന്നില്ല, ഈ വിഷമത്തിന്റെ പിന്നാലെ ഞാൻ പോകുന്നില്ല, ഞാൻ ഇനി എന്റെ നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോട്ടെ എന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞു അവിടെ പ്രശ്നം. അപ്പൊ ഇതിനെയും കൊണ്ട് കുറഞ്ഞേരം നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതിനേക്കാളും സിമ്പിളാണ്, ഓക്കെ വന്നു, പക്ഷെ ഇനി അതിന്റെ പിന്നാലെ ഞാൻ പോകുന്നില്ല, എന്റെ അടുത്ത കാര്യം ഞാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ നമ്മൾ നോർമലായി. അപ്പൊ താങ്ക് യു മാം, ഈ ഒരു സെക്ഷനിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങള് ഒരു പ്രസന്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബാബു സാറൊക്കെ പറഞ്ഞ പോലെ നമ്മളെ പ്രസന്റിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു വലിയ താങ്ക്സ് മാം. ഇനിയും മാമിന് ഇതുപോലെ ചെറുതാണെങ്കിലും ഞങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നോക്കാം, ശ്രമിക്കാം. അപ്പൊ അതേപോലെ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശാമിനി മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, താങ്ക് യു ശാമിനി മാം. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? ഞാനാണെങ്കിൽ കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോഴേ ഇപ്പൊ ഇടയ്ക്ക് മാഡത്തിന്റെ ഒരു ക്ലാസ്, ഇടയ്ക്ക് ഒരു മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, പ്രവീണ് വേണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മള് അങ്ങനെ ചിന്തിക്കരുത്, ഇങ്ങനെ ഇപ്പോഴുള്ള കാര്യത്തിൽ തന്നെ നോക്കണം. അപ്പൊ പിന്നെ എന്ത് ചിന്തിച്ചാലും പെട്ടെന്ന് ഇങ്ങനെ മാമിന്റെ പേര് ഓർത്ത് ഇങ്ങനെ ആ പറഞ്ഞ കാര്യം എപ്പോഴും ഓർത്തിട്ട് പ്രസന്റിലേക്ക് വരാൻ ആ ഒരു എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ആ ഒരു ക്ലാസ്സിൽ അന്ന് ഇരുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അന്ന് ആ ഒരു മാഡത്തിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയുണ്ടല്ലേ എനിക്കിത് ഇപ്പൊ പറ്റുന്നതാണ്. ഇന്നലെ തന്നെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇന്നലെ രാവിലെ തൊട്ട് അലച്ചിൽ തുടങ്ങിയാണ്. 4 മണിയായിട്ട് ആഹാരം കഴിക്കാൻ പറ്റണില്ല, എനിക്ക് നല്ല വിശപ്പുമായി. എങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു 4:45 ഒക്കെ ആയപ്പോഴും പിന്നെ എവിടെന്നെങ്കിലും ഇപ്പൊ പുറത്തുനിന്ന് ഫുഡൊക്കെ കിട്ടി, അതെല്ലാം കടയൊക്കെ അടവല്ലായിരുന്നു. അപ്പഴും ഞാൻ ഇങ്ങനെ ആ ഒരു നിമിഷത്തിന് ഇങ്ങനെ 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 വഴി പറഞ്ഞേ ഇരുന്നു, വിശക്കാണ് വിശക്കാണ്, ഒന്നും കിട്ടണമില്ല, കടയും ഇല്ല, എങ്ങനെ. ഏകദേശം 4:30 ഒക്കെ ആയപ്പോ ഇത്രയും പറഞ്ഞു പറഞ്ഞിരുന്നപ്പോ 4:30 ഫുഡ് വന്ന് ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും 12 മണി വരെ ഈ ഒരേ പണിയാണ്. അപ്പോഴാണ് വീട്ടിൽ മോളുള്ളതുകൊണ്ട് വന്നേ പറ്റുള്ളൂ. എനിക്ക് 9 മണി കഴിഞ്ഞാല് എനിക്ക് റോഡിൽ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അവിടെ നിന്ന് എനിക്ക് വീട് വരെ 10 കിലോമീറ്റർ വരെ വേണം. എങ്ങനെ വരും ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ധൈര്യം സംഭരിച്ചെങ്കിൽ വന്നു ഇവിടെ ഇവിടെ. അപ്പഴും വഴിയിലെല്ലാം എന്തോ അപ്പോഴും ഞാൻ ആലോചിച്ചു, ഇത്രയും ആൾക്കാരൊക്കെ 12 മണിക്ക് 1 മണിക്കൊക്കെ റോഡിലുണ്ടോ എന്ന് വെച്ചാൽ പേടിക്കാനില്ല, പോലീസുകാരെ ഓരോ സ്ഥലത്ത് ഉണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ആലോചിച്ചു, ഇത്രയും എനിക്കിങ്ങനെ പേടിയുള്ള ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ എന്തോ എനിക്കൊന്നും ഒരു പേടിയില്ലാണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ പോലീസും കാര്യമൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ആ എനിക്ക് കുഴപ്പമില്ല, പേടിക്കണ്ട, ആ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് എനിക്ക് എന്റെ ഒരു സ്ഥലത്തിലേക്ക് എത്താൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാണ്ടിരുന്നപ്പം ഞാൻ 4 മണി വരെ കഴിക്കാണ്ടിരുന്നപ്പം ഇങ്ങനെ എന്നെ തന്നെ കുറ്റം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം നോയമ്പ് എടുത്തായിരുന്നു, അപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് അത്രയും സമയം വരെ ഒരു 6:30 വരെ 6:35 വരെ ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നില്ലേ. ആ ഞാൻ എന്തിനാ ഒരു 4:30 വരെ കഴിക്കാണ്ടിരുന്നപ്പം ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിയെ.
എന്നൊക്കെ ആലോചിച്ചപ്പോ പിന്നെ എനിക്ക് അത് ഓക്കെ ആയി. പിന്നെ അത് ആലോചിച്ചിട്ട് ഞാൻ കിടന്നു. എന്നാലും അത്രയും ലേറ്റ് ആയിട്ട് കിടന്നിട്ടും എനിക്ക് രാവിലെ ഒന്ന് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയില്ലേ. അപ്പൊ അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്നാലും താങ്ക് യു മാം. ഇപ്പോഴടുത്ത ഇതുപോലെയുള്ള ഒരു ഗുണപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം. തീർച്ചയായിട്ടും താങ്ക് യു ഷെയറിംഗ്, താങ്ക് യു ഫോർ ഷെയറിംഗ്. ഷൈനി, ഷൈനി പറഞ്ഞത് കേട്ടോ, നാലര വരെ എനിക്ക് ഫുഡ് കിട്ടിയില്ല, എനിക്ക് ഫുഡ് കിട്ടിയില്ല. അപ്പൊ ആവശ്യം എന്താന്ന് നമ്മൾ പറയുന്നില്ല. എന്റെ ബോഡിക്ക്, അതായത് എനിക്കല്ല, എന്റെ ശരീരത്തിന്റെ വിശപ്പ് തന്നെ, അല്ലെങ്കിൽ എന്റെ ശരീരത്തിലേക്ക് എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ഫുഡ് വേണം. അപ്പൊ ചിലപ്പോ ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു? അപ്പൊ നമ്മൾ, ഞാനിപ്പോ ഇതല്ല ആഗ്രഹിച്ചത്, അതാണ് അവർ നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ റെസ്പോൺസിബിൾ ആണ് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. അപ്പൊ അതാണ്, എനിക്ക് ഫുഡാണ് വേണ്ടത്, എനിക്ക് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തണം. വഴിയുണ്ടാവും, നോക്കാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്നിനും സമയമില്ല, നമുക്ക് എല്ലാത്തിനും തിരക്കാണ്. ഞാനടക്കം കേട്ടോ, ഇപ്പൊ കുറെയൊക്കെ ഇങ്ങനെ ഓരോ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടോപ്പിക് എടുക്കുമ്പോൾ ഞാനും പഠിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യാണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം ഒരുപാട് ഒരുപാട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് മൈൻഡ്ഫുൾനെസ്സോട് കൂടി കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഗുണം എന്ന് പറയുന്നത്. താങ്ക് യു, താങ്ക് യു. താങ്ക് യു, താങ്ക് യു പ്രവീണ മാം. ഓക്കെ, എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞു വിചാരിക്കും. നമ്മളൊരു ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് വൈദ്യപ്പിനേക്ക് കിടക്കാം. സോ നമുക്ക് പ്രവീണ മാം പറയുന്ന പോലെ തന്നെ എല്ലാ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ മാം അത് പറയുന്ന രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും കൂടെ നമുക്ക് തിങ്ക് ചെയ്ത് കാര്യങ്ങൾ സ്മൂത്ത് ആക്കി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ അപ്പൊ എല്ലാവരും അത് എന്ത് ചെയ്യാം, ലൈഫിലും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് സക്സസ് ആക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു. ഇതുപോലെ ടോപ്പിക് എടുത്തിട്ട് മാമിന് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. മൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. Thank you, Praveena ma'am. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you, too. Thank you very much. Thank you, ma'am. Thank you.